Hi, hello friends. Welcome back to my channel. ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഡിഷ് ചെയ്താലോ? ക്യാരറ്റ് ഹൽവ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഞാനിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ബദാം ചേർക്കാം. 5 ബദാം ചെറുതായി അരിഞ്ഞതാണ്, അത് ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. 5 അണ്ടിപ്പരിപ്പ് ചെറുതായി അരിഞ്ഞത്. രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് കിസ്മിസ് ചേർക്കാം. ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ചേർക്കാം. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർക്കാം. 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അത് ചേർക്കാം. ക്യാരറ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. അതായത് ക്യാരറ്റിന്റെ ആ പച്ച സ്മെല്ലൊന്ന് മാറണം. ചെറിയ തീയില് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ക്യാരറ്റ് പകുതി വാടിയിട്ടുണ്ട്, പച്ച സ്മെല്ലൊക്കെ മാറി. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാല് ചേർക്കാം. ഏകദേശം 400 ml പാലുണ്ടാവും, ആ പാല് ചേർക്കാം. പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കുക. ഇത് കുറച്ച് സമയമെടുക്കും പാല് വറ്റി ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ. ഇപ്പം പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ പാല് വറ്റി വരുന്നത് വരെ നമ്മൾ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചിലരൊക്കെ ഈ കോയ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് ക്യാരറ്റ് ഹൽവയിൽ. നമ്മളത് ചേർക്കുന്നില്ല. അതിന് പകരമാണ് 3 ക്യാരറ്റിന് 2 കപ്പ് പാല്. ഈ പാല് കുറച്ച് അധികമാണ് എടുത്തിട്ടുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ ഈ പാലിൽ കിടന്ന് ക്യാരറ്റ് വറ്റി വരുന്ന ആ സമയം കൊണ്ട് പാല് നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല ക്രീമി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ക്യാരറ്റ് ഹൽവ. അതാണ് നമ്മൾ കോയ ചേർക്കാത്തതിന് പകരമാണ് കുറച്ചധികം പാല് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പാല് തളിച്ച് കഴിഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കും ഇത് പാലൊന്ന് വെന്ത് വറ്റി വരാൻ. നമ്മുടെ പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ചേർക്കാം. നിങ്ങൾക്ക് പഞ്ചസാര എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാട്ടോ. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹൽവ ഒന്നുകൂടി ഒന്ന് ലൂസാവും. ഇനി ഈ പഞ്ചസാരയിലുള്ള വെള്ളം കൂടി നന്നായിട്ട് വറ്റി ഒന്ന് വരണ്ടു വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ കണ്ടോ, പഞ്ചസാര ഉരുകി തുടങ്ങിയപ്പോൾ ഹൽവ ഒന്നുകൂടി ലൂസായി. ഇനി പഞ്ചസാരയിലെ വെള്ളം കൂടി നന്നായി വറ്റിയിട്ട് വരണ്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ സമയമൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണേ. പഞ്ചസാരയിലെ വെള്ളവും വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വരട്ടിയെടുക്കുക.
നമ്മുടെ കാരറ്റ് ഹൽവ പാനിലൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചത് ഒരു പകുതിയേ ചേർക്കുന്നുള്ളൂ, ബാക്കി കുറച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റോസ്റ്റ് ചെയ്ത് വെച്ച ബദാമും അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഞാൻ ഏലക്ക പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. നാളെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.